നമ്മൾ ഇന്ന് ഒരു സാധനം വാങ്ങാൻ വന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് നോക്കാൻ വരും. ഇത് നമ്മുടെ അപ്സരയുടെ ക്രയോൺസ് ആണ്. ഇത് ഓയിൽ മിക്സ് ആയിട്ടുള്ള ക്രയോൺസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ക്രയോൺസാണ്, കാണിക്കാം. ഉണ്ടാവും നമ്മുടെ കുട്ടികൾ വരയ്ക്കുന്ന ക്രയോൺസ് ആണ്. അപ്പം ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വഴിയെ കാണാം. താങ്ക് യു. അപ്പം പ്രാർത്ഥിച്ചേക്കണം കേട്ടോ ചേച്ചി. ആ, അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വീട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് അകത്ത് ചെന്നിട്ട് കാണാം. ഓക്കെ, കം ഓൺ. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ക്രയോണില്ലേ, ക്രയോൺസ് വെച്ച് നമ്മൾ ഈ ഭിത്തിയിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ ഒരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വരയാണ് കേട്ടോ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ആ ക്രയോൺസ് വെച്ച് ഞാൻ ഈ ഭിത്തിയിൽ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? നമുക്ക് ഈ ഒരു എന്താ ക്ലൈമറ്റിന്, ഈ അറ്റ്മോസ്ഫിയറിന് പറ്റുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇവിടെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് എല്ലോയുടെ വെറൈറ്റി കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് തുടങ്ങാം. ഐശ്വര്യമുള്ള കളറാണ് മഞ്ഞ. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ മഞ്ഞ. അതുകൊണ്ട് മഞ്ഞിൽ തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. അതായത് 2017 ഞാൻ സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റാഫ് റൂമിലുള്ള ഒരു ടീച്ചർ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രയോൺസ് കൊണ്ടുവന്ന് അങ്ങനെ വെച്ചിരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഒരു പാക്കറ്റ് ക്രയോൺസ്, ഇതുപോലത്തെ ഒരു വലിയ പാക്കറ്റായിരുന്നു, അതൊരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഒരു അപ്പച്ചിയുടെ മോന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അത് വാങ്ങിച്ചത്. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അത് എടുത്തൊന്ന് വരയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ മാത്രം അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു പടം നമ്മുടെ റൂമിൽ വരച്ചു. ആ പടമാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2022 വെറുതെ ഞാനൊന്ന് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് എനിക്ക് തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പം വെറുതെ ഈ കഴിഞ്ഞ ദിവസമാണ്, 1 ആഴ്ചയായിട്ടുണ്ടാവില്ല, ഫേസ്ബുക്കിലിട്ടു. അത് കണ്ടിട്ടാണ് നമ്മുടെ രഞ്ജേട്ടൻ എന്നെ വിളിക്കുന്നത്. ചേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത തന്നെ ഒരു കോളായിരുന്നു അത്. ആ പടം കണ്ടിട്ട് എന്നെ ഈ രീതിയിലൊരാൾ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് രഞ്ജിച്ചേട്ടൻ്റെ ആ ഒരു എന്താ സ്നേഹത്തോടെയുള്ള ആ വിളിയിൽ ആണ്. അപ്പം എന്താവും എന്നറിയില്ല. 2017 ആ ഒരു ചിത്രത്തിന് ശേഷം ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെയാണ് നമ്മൾ പിന്നീട് നമ്മുടെ എന്താ ക്രയോൺസും കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ചെറിയ പ്രായം എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേയും ഞാൻ ആദ്യം വരച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മാങ്ങയിൽ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടേ, ഞങ്ങളുടെ വീട് ചെറിയൊരു കുഞ്ഞു വീടാണ്. വീടിൻ്റെ ഭിത്തിയിൽ ആ ഫ്രണ്ടിൽ ഞാനൊരു പടം, നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ അതായത് നമ്മുടെ മൂവാണ്ടൻ മാങ്ങയില്ലേ, അതിന് തലകുത്തിയായിരുന്നു വരയ്ക്കുന്നത്. തലകുത്തി വരച്ചിട്ട് രണ്ടിലയും വരച്ചിട്ട് ചെടിച്ചട്ടിയും വരയ്ക്കുക, അതിലായിരുന്നു തുടക്കം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അതൊക്കെയായിരുന്നു എൻ്റെ വരകൾ തുടങ്ങുന്ന സമയത്ത്. പിന്നെ സാധാരണ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ അനിയനും ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന പടങ്ങളില്ലേ, അതുപോലത്തെ ചെറിയ ചെറിയ പിന്നെ താമര അതൊക്കെയായിരുന്നു വരച്ച് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ കണ്ടിട്ട് അത്യാവശ്യം ഭംഗിയായിട്ട് വരയ്ക്കുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അച്ഛനോട് പറഞ്ഞു, സ്നേഹയെ ഡ്രോയിങ് പഠിപ്പിക്കണം, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, നല്ല രസമായിട്ട് വരയ്ക്കുന്നുണ്ട്, അപ്പം ഡ്രോയിങ് ഒക്കെ പഠിപ്പിക്കാൻ വിടണമെന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അന്നേരത്തെ നമ്മുടെ വീട്ടിലെ ചെറിയ ഒരു സാമ്പത്തിക ഇതൊക്കെ കൊണ്ട് ആദ്യ അച്ഛൻ തയ്യാറായില്ല കേട്ടോ. ആദ്യ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, അവൾ നന്നായിട്ട് വരയ്ക്കുന്നില്ലേ, തന്നെയൊക്കെ വരച്ചൊക്കെ പഠിച്ചൊക്കെ വരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ വിട്ടു. പക്ഷേ ഞാനൊരു 6ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ സ്കൂളിൽ മത്സരങ്ങൾക്ക് ചേരാനായിട്ട് തുടങ്ങി. ഡ്രോയിങ് മത്സരം ഒക്കെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് വന്നപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ എനിക്ക് സമ്മാനം കിട്ടി തുടങ്ങി. സർട്ടിഫിക്കറ്റുകളും ട്രോഫികളൊക്കെ കിട്ടിയപ്പം അച്ഛന് ഒരാഗ്രഹം തോന്നി, എന്നാൽ പിന്നെ എന്നെ ഡ്രോയിങ് പഠിപ്പിക്കാനങ്ങ് ചേർക്കാം എന്നുള്ളൊരു തോന്നി. അങ്ങനെയാണ് എന്നെ ഗീതാ സ്കൂൾ ഓഫ് ആർട്സിൽ ഡ്രോയിങ് പഠിക്കാൻ 6ാം ക്ലാസ് ആയപ്പോൾ കൊണ്ട് ചേർക്കുന്നത്. 6ാം ക്ലാസ്സിൽ ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ട് ഗീതാ സ്കൂൾ ഓഫ് ആർട്സിൽ. പിന്നെ ഗോപകുമാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. പഠിപ്പിക്കാനല്ല, പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ സാർ ആ സമയത്തൊക്കെ നമ്മളെ ഇങ്ങനെ എന്താ സീനറീസിൻ്റെ ഒക്കെ പടം തന്നിട്ട് ആ സീനറീസ് നോക്കി വരയ്ക്കണം. അപ്പോൾ സാർ അതിനകത്തുള്ള തെറ്റുകളൊക്കെ തിരുത്തി തരും.
പക്ഷെ എനിക്ക് നോക്കി വരയ്ക്കാൻ അത്ര വലിയ പിടിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന പടങ്ങൾ വരയ്ക്കാനാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഇങ്ങനെ നോക്കി വരയ്ക്കാനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ എവിടെയെങ്കിലും നോക്കി പകർത്തിയാൽ അതേപോലെ തന്നെ പകർത്തി വരയ്ക്കാനുള്ള കഴിവുകളുള്ള എത്രയോ പേരുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയായിട്ടോ, അത് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഉള്ള ഒരു ഇതില്ല, നോക്കി അതുപോലെ തന്നെ വരയ്ക്കാനുള്ള കഴിവില്ല. ഞാനോർത്ത് ഇനി ഇത് ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പം അടുത്തൊരു ഭിത്തി കണ്ടുപിടിക്കലാണല്ലോ അടുത്ത ലക്ഷ്യം എന്ന് ഉള്ളതായിരുന്നു എൻ്റെ അടുത്ത ടെൻഷൻ. എല്ലാവരോടും പറഞ്ഞു നോക്കി, നമ്മൾ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചു നോക്കിയേ. പക്ഷെ എല്ലാവരും വിചാരിച്ച് കാണത്തില്ല, കാരണം ഞാനിങ്ങനെ വരയ്ക്കും എന്നുള്ളത് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ അറിയാമെങ്കിലും വേറെ അയൽവക്കക്കാർക്കൊന്നും അത്ര നന്നായിട്ട് അറിയത്തില്ല. ആയിട്ട് കോണ്ടാക്റ്റ് വന്നത് ഇപ്പോൾ ദിവ്യ ചേച്ചിയാണ്. നമ്മളോട് പറഞ്ഞത് സ്നേഹ ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട്, എവിടെ വേണേലും വരച്ചോ. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ദിവ്യ ചേച്ചി എല്ലാ പല കാര്യങ്ങളിലും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. ചേച്ചിയായിട്ട് ഞാൻ അത്രയും അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും കൂടുതലും കോൺഫിഡൻസ് ഇവിടെ തന്നെ ചെയ്യാനായിരുന്നു. അപ്പോൾ ചേച്ചി കിട്ടുന്ന ഒന്നും പറയാതെ വീഡിയോ കോൾ ചെയ്ത് തന്നെ കാണിച്ചു തരുമോ ചെയ്ത സ്നേഹ ഇവിടെ മതിയോ, ഇവിടെ മതിയോ, എല്ലാ ഭിത്തികളും കാണിച്ചിട്ട് ഇവിടെ ചെയ്യുമോ, ഇവിടെ ചെയ്താൽ മതിയോ, അപ്പോൾ ഇവിടെ ലൈറ്റ് കിട്ടാനുള്ള ഒരു ഇത് ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ്, ഇവിടെ ഒരു നടുമുറ്റമുണ്ട്, നടുമുറ്റത്തിൻ്റെ അവിടെയുള്ള സ്റ്റെയർ കയറി വരുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് ഭിത്തികളുണ്ട്, അതിലേതെങ്കിലും ഒന്നിലോ ഒന്നിലോ എല്ലായിടത്തും വരച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു ഒരു സമാധാനം. അപ്പോൾ അവർക്ക് എന്നോടൊരു എന്താ ഒരു വിശ്വാസം ഉണ്ടെന്ന് തോന്നി. സ്നേഹ വരയ്ക്കും, ഭിത്തി കുളമാക്കത്തില്ലെന്ന് തോന്നിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ദിവ്യ ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വസിച്ചത്. അപ്പോൾ തന്നെ രഞ്ജിത്ത് ചേട്ടനോട് പറയുകയും ചെയ്തില്ല, ഇന്ന സ്ഥലത്ത് ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ രഞ്ജിത്ത് ചേട്ടനും പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞപ്പം സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കായിരുന്നു എനിക്കൊരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളത്. എവിടെ വരയ്ക്കും എന്നുള്ളതൊരു ചോദിച്ചിൻ്റെതായിട്ട് നിന്ന് ഇന്നലെ വൈകിട്ട് വരെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ശരിക്കും അവസാനത്തെ നിമിഷമാണൊരു വീട് സെറ്റായത് കേട്ടോ. വരയ്ക്കാനായിട്ടൊരു അതിങ്ങനെ ഒരു വലിയ അടിപൊളിയൊരു ശരിക്കും നല്ലൊരു ലൊക്കേഷൻ തന്നെ കിട്ടിയില്ലേ, അതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ ഫിനിഷായിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇത് ക്രയോൺസ് ആണ് നിങ്ങൾ കണ്ടല്ലോ, ഈ ക്രയോൺസ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പടം വരച്ചേക്കുന്നത്. അപ്പം ഈ ക്രയോൺസിൻ്റെ ഇത്രയും മനോഹരമായിട്ട് പടം വരയ്ക്കാൻ കഴിയും എന്നുള്ളത് അധികമായില്ല. ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വർഷമായി ഈ പിക്ചർ വരച്ച്, ലാസ്റ്റ് ആ പിക്ചർ വരച്ചിട്ട്. അതിൻ്റെ ആ കളറൊന്നും മങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പം വീഡിയോയിൽ കാണുമ്പം കളർ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ ഡയറക്റ്റ് കാണാനാണ് അതിൻ്റെ ഏറ്റവും ഭംഗി എന്നുള്ളത്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റെയർ കയറി വരുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തുള്ള ഒരു ഭിത്തിയിലാണ് നമ്മളിപ്പോൾ ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ മുറിയിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലൊക്കെ വരച്ചാൽ അത്രയും ഭംഗിയായിട്ട് വരച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. പിന്നെ ക്രയോണിന് അധികം വിലയില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ എന്താ പണച്ചെലവേ നമുക്കിതിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പടം ഇപ്പോൾ വരച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പടം വീട്ടിൽ വരയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് സ്നേഹ എന്നാണ്, വീട് ചേർത്തലയാണ്. അപ്പം ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. നന്ദി. അപ്പോൾ നമ്മൾ കണ്ടത് സ്നേഹ വരച്ച, അത് ക്രയോൺസി വരച്ച മനോഹരമായ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ സ്നേഹയെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഹണ്ട് ചെയ്തെടുത്താണ്. കാരണം സ്നേഹയിട്ട ഒരു 4 വർഷം മുമ്പുള്ള ഒരു പിക്ചർ കണ്ടിട്ട് ഞാൻ സ്നേഹ കോണ്ടാക്ട് ചെയ്യുകയും സ്നേഹ വരച്ചു തരാം എന്ന് പറയുകയും നമ്മൾ വന്ന് ഇത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് സ്നേഹമാർ വീടിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. ഇതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങൾ വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വയ്ക്കാം. നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് കലകളോ കഴിവുകളോ ഉള്ളവർ നിങ്ങൾക്ക് അയച്ചു തരിക. നമുക്ക് നിങ്ങളെയും ഇതുപോലെ ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് ജനങ്ങളിലെത്തിക്കാം. കാരണം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ വരുമാന മാർഗ്ഗമായി മാറിയേക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭിത്തിയിലോ കുട്ടികളുടെ റൂമിലോ ഒക്കെ വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്നേഹനെ വിളിക്കുക. സ്നേഹ വന്ന് വീട്ടിൽ വരച്ചു തരും. നമുക്കറിയാം 80 രൂപയുടെ ക്രയോൺസ് ആണ്, പിന്നെ സ്നേഹയുടെ എഫേർട്ട്. ആ എഫേർട്ടിനൊരു എന്താണ് സ്നേഹ ഇടുന്ന വില എന്നുള്ള സ്നേഹ തീരുമാനിക്കും. നിങ്ങൾക്ക് സ്നേഹ നേരിട്ട് വിളിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു സ്നേഹയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെയും ബൈ.